കാലമായില്ലേ തിരുവാതിര ഞാറ്റുവേലയാണ് ഇന്ന് നമുക്ക് പുതിയ കൃഷി രീതികളൊക്കെ തുടങ്ങണ്ടേ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു എപ്പിസോഡില് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കൃഷിയുടെ കാര്യങ്ങളും അതിൽ നിന്നിട്ട പച്ചക്കറികളെ കുറിച്ചുമെല്ലാം വിശദമായി ഇട്ടിരുന്നു അപ്പൊ ധാരാളം പേര് ഇങ്ങനെ കൃഷി ചെയ്താണ് ഇത്രയധികം പച്ചക്കറികൾ കിട്ടുന്നതിനെ കുറിച്ച് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ന് തിരുവാതിര ഞാറ്റുവേലയാണ് ഇന്ന് ഞാൻ പുതിയ കൃഷി ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അതിനനുസരിച്ച് സമൃദ്ധി ഉണ്ടാവുന്ന പഴമക്കാർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നമ്മൾ ചെടികളെല്ലാം നട്ട് ഭാഗമാക്കുകയാണെങ്കിൽ തിരുവോണത്തിന് സമൃദ്ധിയായ ഒരു സദ്യ ഒരുക്കാമെന്നും കൂടി പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് ഏതായാലും ഞാൻ പഴയ പച്ചക്കറികളുടെ എല്ലാം സ്ഥാനത്ത് പുതിയ പച്ചക്കറികൾ നടാനുള്ളൊരു തുടക്കത്തിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും എന്നോട് ഇതെങ്ങനെയാണെന്നൊരു ചോദ്യം ചോദിച്ചു അതിനുള്ളൊരു ഉത്തരം കൂടി ആയിക്കോട്ടെ ഞാൻ വലിയ കഴിവുള്ള ഒരു പഠിച്ച ആളോ കൃഷി വിദഗ്ധയോ ഒന്നുമല്ല എന്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യുന്ന കൃഷി രീതികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെടികള് നടുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് സാധാരണ ഒരു പാത്രത്തിൽ ഞാൻ സാധാരണ നമ്മുടെ മണ്ണാണ് എടുത്തു വെച്ചിരിക്കുന്നത് ടൗൺ സൈഡിലൊക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നാട്ടിൻപുറത്തായതുകൊണ്ട് ഞാൻ പറമ്പിൽ നിന്ന് കിളച്ചെടുത്ത മണ്ണാണിത് പിന്നെ തേങ്ങ കൊതിക്കുമ്പോൾ ഞാൻ കുറച്ച് ചകിരി അതിൽ നിന്ന് ചില്ലി ചില്ലി എടുത്തു വെക്കാറുണ്ട് അത് ഒരു സെറ്റിങ്ങിനെ വെതറും ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഗുണമുള്ളത് മണ്ണ് കുതിർന്നിരിക്കുകയും അതേസമയം ഈ ചെടിക്കുള്ള വിത്തിനുള്ള ഈർപ്പം കിട്ടുകയും ചെയ്യും ഇതിനുശേഷം ഞാൻ ഇതിന്റെ പുറകിലായി ഒരു സ്വല്പം ചാണകപ്പൊടിയും ചാണകപ്പൊടി ഇടുകയും പിന്നീട് ഒരു ചെറിയൊരു ലെയർ മണ്ണ് തൂകുകയും ചെയ്യും ഇതിനുശേഷം ഇതിന്റെ മുകളിൽ ഈർപ്പം കിട്ടാൻ ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുത്ത് ആവശ്യമുള്ള വിത്തുകൾ അതില് നടും വിത്ത് നടുന്നതിലേക്ക് ആവശ്യമായ പാത്രം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ ഇതിലൊരു ചട്ടിയിലേക്ക് വെണ്ടയുടെ കുരു ഇടുകയാണ് ഇതിപ്പോ നമ്മൾ പ്രത്യേകിച്ചും ചെറിയ ചെറിയ കുരുകൾ എടുത്ത് നടണമെന്നില്ല ആദ്യമായിട്ട് നമ്മൾ ഈ വെണ്ട കുരു ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം ഇതുപോലെ വെണ്ട കുരു സ്പ്രെഡ് ചെയ്ത ശേഷം കുറച്ച് അതിന്റെ മീതെ ഒരു ലെയറ് ഇതുപോലെ അധികം തിക്നെസ് പാടില്ല അധികം തിക്നെസ് ഇല്ലാതെ മണ്ണിടണം കാരണം വിത്ത് മുളച്ചു വരുമ്പോൾ അതിനെ പൊന്തി വരാൻ ഇനി ഒരു പക്ഷെ മണ്ണ് മുകളിൽ ഇട്ടില്ലെങ്കിലും ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഭാരങ്ങളോ കല്ലുകൾ വല്ലതുണ്ടെങ്കിൽ എല്ലാം എടുത്തു കളഞ്ഞ് തയ്യാറാക്കുകയാണെങ്കിൽ വിത്ത് താനേ മുളച്ചു വന്നു തുടങ്ങും ഇതുപോലെ ഞാൻ മറ്റു ചട്ടികളിൽ ഒന്നില് പാവല് ഒന്നില് പയറ് വിത്തുകളാണ് പയറുവിത്തുകള് കുറച്ച് അകലത്തിൽ അകലത്തിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ലെയർ മണ്ണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നു അത്ര ആഴത്തിലിടരുത് ഒരുപാട് ആഴത്തിലിട്ടാൽ വിത്ത് മുളച്ച് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സ്വല്പം ആഴത്തിൽ ഇങ്ങനെ എത്ര മതി എന്നെ സഹായിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ എന്തൊന്നുമില്ലാത്ത സന്തോഷമുണ്ട് ഇപ്പൊ അവര് പാകാൻ പോകുന്നത് കുറെ വഴുതനങ്ങ വിത്തുകളാണ് വഴുതനങ്ങ വിത്ത് വിഷ്ണു കൃഷ്ണഗോപുരി അതിൽ നിരത്തി വെതറി അത് വെതറുമ്പോ അകത്ത് ഇങ്ങനെ വെതറിയിടണം നല്ലതുപോലെ വിടർത്തിയിടണം ഇല്ലെങ്കിൽ അതിന് മുളച്ചു വരാനൊരു സ്ഥലം വേണ്ടേ വായു സഞ്ചാരം വേണ്ടേ അമ്മൂമ്മടയിൽ തന്നേ അമ്മൂമ്മ കാണിച്ചു തരാം ഇത് തൂവുന്ന സമയത്ത് ഇങ്ങനെ വെതറി തൂവണം കാരണം ഇതിന് കുറച്ച് ഗ്യാപ്പ് കിട്ടണ്ടേ നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇളക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ ചെറുതായിട്ട് മണ്ണ് മുകളിൽ ഇടുകയാണ് എന്തിനാണ് മണ്ണ് മുകളിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇത് മാറ്റി വരുന്ന സമയത്ത് വേരടിയിലേക്ക് പോകണം വേണ്ടേ അപ്പൊ ചെറിയ തിക്നെസ് ഇട്ടാലേ വേരടിയിലേക്ക് പോയി
ഒരുപാട് വെള്ളമഴിക്കരുത്. ഇതുപോലെ ഒന്നരാടം സ്വല്പം വെള്ളം ഈ ചെടികളുടെ മുകളിൽ നട്ടു കൊടുക്കണം. ഈ വെള്ളം തളിക്കുന്നത് ശക്തി കൂടിപ്പോയാൽ ചെടികളെല്ലാം മുളച്ചു വരുന്നത് മണ്ണിൽ തന്നെ പതിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ചെയ്യാം. ഇപ്പോൾ നാറ്റുവേലക്കാലമായതുകൊണ്ട് ഇത് മഴ കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓലയുടെ അറ്റം എടുത്തിട്ട് അത് മൂടി വെക്കുകയാണെങ്കിൽ ഓലയിൽ വീഴുന്ന വെള്ളം ഇട്ടിട്ട് ഈ പാത്രങ്ങളിലേക്ക് ഇടും. ചെടിക്ക് കേടുപാടില്ലാതെ അത് മുളച്ചു കിട്ടും. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ മുളച്ചു വരുന്ന ചെടികൾ ഞാൻ ആഴ്ചകളാകുമ്പോഴത്തേക്കും ചെടികളെല്ലാം തന്നെ മുളച്ച് ഒരുവിധം ആരോഗ്യം വെച്ചു തുടങ്ങും. ആ സമയത്ത് നമ്മളതിന് കുറച്ച് ചാണകപ്പൊടി, ചാരം, അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കിന്റെ കലക്കിയ വെള്ളം എല്ലാം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയും ഒരു 10-25 ദിവസം ആകുമ്പോഴത്തേക്ക് ചെടികൾ ഈ പരുവത്തിൽ വളർന്നു കിട്ടും നമ്മൾക്ക്. ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുക്കിയ മണ്ണിലേക്ക് ചാണകപ്പൊടി, ചാരം മുതലായവ ചേർത്ത് ഈ തൈകളെ പറിച്ചു നടാവുന്നതാണ്. ആരോഗ്യമുള്ള ചെടികളെല്ലാം ബാലൻസ് ഉള്ളത് ആ ചട്ടിയിൽ നടുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ഈ കഴിച്ചിരിക്കുന്നത് മാതിരി കാണാനും കൗതുകം ഉണ്ടായിരിക്കും. ഇനി മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. ഒരു സർപ്രൈസ് കാണണ്ടേ, എന്റെ ഈ കൊച്ചു പച്ചക്കറി തോട്ടത്തിന്റെ പൂന്തോട്ടത്തിന്റെ ഇടയിൽ ഒരു കൊച്ചു താമരക്കുളം കൂടി ഉണ്ട് കേട്ടോ. അതിൽ അന്തേവാസികളും ധാരാളം ഉണ്ട്. ഇത് കണ്ടോ, എന്റെ താമരക്കുളത്തിൽ ഒരു ആമ്പൽപ്പൂ ഉടർന്ന് വന്നതാണ്. ഇനി ഇതിനകത്ത് ധാരാളം മത്സ്യങ്ങളെ നിങ്ങൾക്ക് കാണാം. ഒരു ഇച്ചിരി തീറ്റയിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ മത്സ്യങ്ങള് ഓടിയെത്തുന്നത് കണ്ടാൽ നമുക്ക് കൗതുകം തോന്നും. പല കളറിലുള്ള മത്സ്യങ്ങള് എന്റെ സമയം കളയുന്നതിന് എന്നെ വല്ലാതെ സഹായിക്കും. ചെടികളൊക്കെ കണ്ടിട്ട് പുതിയതായ ചില അതിഥികളൊക്കെ എനിക്ക് കൂട്ടുകാരായി എത്തി കേട്ടോ. അവൻ ഇപ്പോഴത്തെ പുറത്തു പോയേക്കാണ് ഭക്ഷണം തേടിയിട്ട്. ഇത് കണ്ടോ, ഈ കൂട്ടിനകത്ത് അവൻ കൂടുകൂട്ടി കലവലാ ശബ്ദത്തോടുകൂടി സന്ധ്യയ്ക്ക് വരുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഇപ്പൊ അവന് ഇല്ല, അവൻ വരുന്ന സമയത്തേക്ക് എന്നെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിലോ. അതുകൊണ്ട് ഞാനും തിരിച്ചു പോവുകയാണ് കേട്ടോ.